യാത്രകളെ പ്രണയിക്കുന്നവരും അതുപോലെ വ്ലോഗിംഗ് ഇഷ്ടപ്പെടുന്നവരും തങ്ങളുടെ പോക്കറ്റിൽ കരുതുന്ന ഒരു കുഞ്ഞൻ ക്യാമറയുണ്ട്, ഗോപ്രോ. അതിൻ്റെ ഒരു കുറഞ്ഞ വിലയും മികച്ച വീഡിയോ ക്വാളിറ്റിയും തന്നെയാണ് ഗോപ്രോയ്ക്ക് ലോകമെമ്പാടും ആരാധകരെ അധികം സൃഷ്ടിക്കുന്നത്. അത്തരത്തിൽ ഗോപ്രോയുടെ ഏറ്റവും പുതിയ ക്യാമറ എത്തിയിരിക്കുന്നു, ഗോപ്രോ ഹീറോ 10. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഗോപ്രോ ഹീറോ 10-ൻ്റെ വിശേഷങ്ങളാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തെ ബാബാസിൽ നിന്നാണ് ഗോപ്രോയുടെ ഏറ്റവും പുതിയ ക്യാമറയായിട്ടുള്ള ഗോപ്രോ ഹീറോ 10 വാങ്ങിയത്. അപ്പോൾ ആദ്യം ഞങ്ങളത് വാങ്ങാൻ പോയതും ആ ഒരു ക്യാമറ അൺബോക്സ് ചെയ്തതിൻ്റെയും ആ ഒരു വിഷ്വലിൽ കണ്ടിട്ട് വരാം. അപ്പോൾ ബാബാസിൻ്റെ തിരുവനന്തപുരത്ത് പട്ടത്ത് പ്ലാമൗട്ടിൽ ഒരു പുതിയ ഷോറൂം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോപ്രോ ഹീറോ 10 എടുക്കുന്നത് ഈ ഒരു ഷോറൂമിൽ വെച്ചിട്ടാണ്. ഇതാണ് ഗോപ്രോയുടെ ഹീറോ 10 എന്നുള്ള പുതിയ പ്രോഡക്റ്റ്. ഇന്നലെ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ജയരാജിന് ഒന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ സന്തോഷം നമുക്കുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും ജയരാജനും ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് ഇതുപോലെ ഗോപ്രോ ഹീറോ 10 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഹൈപ്പർ സ്മൂത്ത് 4 എന്ന സ്റ്റെബിലൈസേഷൻ ടെക്നോളജി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇത്തവണ ഇതിൻ്റെ മെഗാ പിക്സൽ അല്പം കൂടിയിട്ടുണ്ട്. 23 MP ആണ് ഇപ്പോൾ ഈ ഒരു ക്യാമറയിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് 5.3K റെസൊല്യൂഷനിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്യും, അതും 60 FPS. അപ്പോൾ അതൊരു ഗോപ്രോ ഹീറോ 9 എന്നുള്ളൊരു അപ്ഗ്രേഡ് ആണെന്ന് പറയേണ്ടി വരും. അതുപോലെ 30 ft 10 m വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. GP2 എന്ന് പറയുന്ന പുതിയ ഒരു ഫാസ്റ്റ് പ്രോസസ്സറാണ് ഈ ഗോപ്രോ ഹീറോ 10 യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സീല് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ, ചിലപ്പോൾ ഫേക്ക് പ്രോഡക്റ്റുകൾ വരാനുള്ള സാധ്യത. നിങ്ങൾ ഇപ്പൊ വാങ്ങിച്ചുകൊണ്ട് ഈ QR കോഡ് ഇത് ചെയ്യുമ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ബില്ലും കാര്യങ്ങളും വെച്ച്. അപ്പൊ യു വിൽ ഗെറ്റ് അനദർ 1 more year. നോർമൽ 1 year കിട്ടത്തുള്ളൂ. നമ്മുടെ ഇന്ന് വാങ്ങിക്കുമ്പോൾ 2 year രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടും. അതായത് നോർമലി നമുക്ക് ഈ ഗോപ്രോ ഹീറോ 10 ഒരു വർഷത്തെ വാറണ്ടി ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ഇതിനകത്തൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്, അത് സ്കാൻ ചെയ്തുകൊണ്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ ഒരു വർഷത്തെ കൂടെ വാറണ്ടി, മൊത്തത്തിൽ 2 year വാറണ്ടി നമുക്ക് കിട്ടും. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഗോപ്രോ ഹീറോ 9 ഞാൻ സാറിൻ്റെ നിന്ന് എടുത്ത്, നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന പ്രധാന ക്യാമറ സോണി A7S3 അതും സാറിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് എടുത്ത്. എന്തായാലും സാറിൻ്റെ കയ്യിൽ നിന്ന് എടുത്തതിന് എനിക്ക് എന്താ പറയുക, അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗോപ്രോ ഹീറോ 10 എടുക്കാൻ നേരത്ത് മറ്റൊന്നും ആലോചിക്കാൻ നേരെ ബാബാസിലേക്ക് ഓടിയെത്തുക. ഇത് പരസ്യവാചകമൊന്നുമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഇതതിൻ്റെ അകത്തുള്ള ഒരു പൗച്ച് ബോക്സാണ്. യെസ്, ഇതായിരിക്കുന്നു നമ്മുടെ ഗോപ്രോ ഹീറോ 10. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കാം. ഇതുപോലൊരു ചെറിയ റാപ്പ് ഉണ്ട്, അത് പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ ഇവിടെ എല്ലാം ഇതുപോലെ സ്ക്രീൻ ഗാർഡ് പോലുള്ള പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്, ഫിലിംസ് ഉണ്ട്, അതെല്ലാം ഒഴിവാക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ്, ഇത് USB Type-C ചാർജിങ് കേബിളാണ്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി, ഓർക്കുക ഗോപ്രോ ഹീറോ 9 ഉപയോഗിക്കുന്ന അതേ ബാറ്ററി നമുക്ക് ഹീറോ 10 യൂസ് ചെയ്യാം. അപ്പോൾ 9 ആൾറെഡി ഉള്ളവർക്ക് അതിൻ്റെ ബാറ്ററി ഇതിൽ യൂസ് ചെയ്യാം. ഇത് പിന്നെ സാധാരണ വരുന്ന മൗണ്ട് ക്ലാമ്പുകളാണ്. കൂടാതെ ഇതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡ് ഇൻഫർമേഷനും ഗോപ്രോയുടേതായിട്ടുള്ള കുറച്ച് സ്റ്റിക്കറുകളും ഒക്കെ ഈ ഒരു ബോക്സിനകത്ത് ഉണ്ട്. ഇനി നമുക്ക് ഗോപ്രോ ഹീറോ 9 നിന്ന് ഗോപ്രോ ഹീറോ 10 വന്നപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഗോപ്രോ ഹീറോ 10 വന്നതെന്ന് നോക്കാം. ഇവിടെ എൻ്റെ ഇടത് കയ്യിലിരിക്കുന്നത് ഗോപ്രോ ഹീറോ 10 വലത് കയ്യിലിരിക്കുന്നത് ഗോപ്രോ ഹീറോ 9. നമ്മൾ കാഴ്ചയിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ലേബലിംഗ് എല്ലാം ബ്ലൂ കളറിൽ ഗോപ്രോ ഹീറോ 10 വന്നിരിക്കുന്നു. എന്നാൽ 9 ഇപ്പോഴും വൈറ്റ് കളറിലാണ് ആ ഒരു ലേബലിംഗ്. കണ്ടില്ലേ, ഇവിടെ 10 എന്ന് എഴുതിയിരിക്കുന്നതും എല്ലാം ബ്ലൂ കളറിലേക്ക് മാറിയിരിക്കുന്നു. കാഴ്ചയ്ക്ക് ഗോപ്രോ ഹീറോ 9 നിന്ന് 10 വന്നപ്പോൾ ഈ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാമറകളുടെ സൈസിലൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയും നമുക്ക് ഗോപ്രോ ഹീറോ 9 ഉപയോഗിച്ചിരിക്കുന്ന ഏത് ആക്സസറീസും മീഡിയ മോഡ് പോലുള്ള ഏത് ആക്സസറീസും ഗോപ്രോ ഹീറോ 10 ഉപയോഗിക്കാം. മാത്രമല്ല ഗോപ്രോ ഹീറോ 9 സെയിം ബാറ്ററി നമുക്ക് ഗോപ്രോ ഹീറോ 10 ഉപയോഗിക്കാം.
ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വിഷൽ ഞാൻ ഗോപ്രോ ഹീറോ ടെന്നിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ 4K 30 frames per second റെസൊല്യൂഷനിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ 5.3K 60 frames per second വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാമെങ്കിലും ഞാനിവിടെ 4K മാത്രമേ റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് റോഡിൻ്റെ വയർലെസ് ഗോ മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗോപ്രോയിൽ തന്നെ. അതിന് ഞാൻ ഇത്തരത്തിലൊരു മീഡിയ മോഡ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു റോഡ് വയർലെസ് ഗോ ഇതിനകത്ത് കണക്ട് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലാഷ് വയ്ക്കാം, അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഈ ഒരു മീഡിയ മോഡ് ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമാകും. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി എന്നുള്ളതെന്ന് പറയണം. അപ്പോൾ അതുപോലെ ഷൂട്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് പ്രൊഫൈലിലാണ്, ഇത് ഒരു ലീനിയർ ഹൊറൈസൺ ലെവലിങ്ങിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 45 degrees ഞാൻ ഇത്തരത്തിൽ ക്യാമറ ടിൽറ്റ് ചെയ്താൽ പോലും ആ ഒരു ഷേക്ക് ഒരിക്കലും ഫൂട്ടേജിൽ വരികയില്ല. കാഴ്ചയ്ക്ക് ഇത്രയും വ്യത്യാസം ഈ രണ്ട് ക്യാമറകൾ തമ്മിലും ഉള്ളുവെങ്കിലും ഫീച്ചർ വൈസ് കുറച്ചുകൂടി വ്യത്യാസങ്ങൾ ഗോപ്രോ ഹീറോ ടെന്നിലേക്ക് വന്നപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഗോപ്രോ ഹീറോ ടെന്നിൽ നമുക്കിപ്പോൾ 5.3K 60 frames per second വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഗോപ്രോ ഹീറോ നയനിൽ അത് 5K 30 frames per second വരെയുള്ള വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാനാകുമായിരുന്നുള്ളൂ. അതുപോലെ വന്ന പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻസറിലുണ്ടായ ചേഞ്ചാണ്. ഇപ്പോൾ ഗോപ്രോ ഹീറോ ടെന്നിലേക്ക് വന്നപ്പോൾ GP2 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഗോപ്രോ ഹീറോ നയനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗോപ്രോയുടെ പഴയകാല ഗോപ്രോ ഫോണുകളിൽ ഉപയോഗിച്ചിരുന്ന GP1 എന്ന് പറയുന്ന സെൻസറാണ്. അതുകൊണ്ട് തന്നെയും ഇവിടെ GP2 വന്നപ്പോൾ ഉള്ളൊരു പ്രധാന വ്യത്യാസം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കുന്നു ക്യാമറ. ഈവൻ ഇതിൻ്റെ ടച്ച് സ്ക്രീനിൻ്റെ ഒരു റെസ്പോൺസും അങ്ങനെ ഏത് ആ ഒരു നാവിഗേഷനും അങ്ങനെ എന്ത് കാര്യങ്ങളിലായാലും ഒരു ഒരു ഫാസ്റ്റ് നമുക്ക് ഇപ്പോൾ ഗോപ്രോ ഹീറോ ടെന്നിൽ നയനേക്കാൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വിഷലിൽ കേൾക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഞാൻ ഗോപ്രോയുടെ ഡിഫോൾട്ട് മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഞാൻ ഒരു എക്സ്റ്റേണൽ മൈക്കും ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ക്യാമറയിൽ നിന്ന് തന്നെയുള്ള വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒന്ന് പറയണം. അതുപോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്രഷർ യൂണിറ്റോ സംതിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് പോലും എനിക്ക് കേൾക്കാം, നിങ്ങൾക്ക് കേൾക്കാവുന്ന കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ട് ക്യാമറയിൽ നിന്നുള്ള സൗണ്ട്. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടുള്ള ഹൈപ്പർ സ്മൂത്ത്, അത് ഇപ്പോൾ ഗോപ്രോ ഹീറോ ടെന്നിൽ ഹൈപ്പർ സ്മൂത്ത് 4 നൽകിയിരിക്കുന്നത്. എന്നാൽ ഗോപ്രോ ഹീറോ നയനിൽ അത് ഹൈപ്പർ സ്മൂത്ത് 3 നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്റ്റെബിലൈസേഷനിലും ഗോപ്രോ ഹീറോ ടെന്നിൽ കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് തവണ വന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ നടന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഷേക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നല്ല ഒരു സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്, ശരീരം അനങ്ങി തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ക്യാമറയിൽ ആ ഷേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാവും. കണ്ടില്ലേ, റോഡ് കാണുമ്പോൾ മനസ്സിലാവാൻ സാധ്യമില്ല, ഞാൻ ഓടുകയാണ്. പക്ഷേ എൻ്റെ കാല് കാണുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതട്ടെ, ഞാൻ ഓടുകയാണ് എന്നുള്ളത്. അപ്പോൾ ഓടുകയാണ്, സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഈ ഒരു ഫൂട്ടേജ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതുപോലെ ഈ ഒരു ലെൻസിൻ്റെ കവറിലും ഗോപ്രോ ഹീറോ ടെന്നിൽ കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗോപ്രോ ഹീറോ ടെന്നിൽ വെള്ളത്തുള്ളികൾ വീണാൽ അത് ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മളിത് നമുക്കറിയാം വാട്ടർ പ്രൂഫുള്ള ക്യാമറയാണ്. നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ലെൻസ് കവറിൽ ഇരിക്കുന്ന വെള്ളം ഒഴുകി മാറുന്നത് കൊണ്ട് തന്നെയും അത്തരത്തിൽ വെള്ളത്തിൽ നനഞ്ഞ ഒരു പ്രതീതി പിന്നീടുള്ള വിഷ്വലുകൾക്ക് ഉണ്ടാകാറില്ല. അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഗോപ്രോ ഹീറോ ടെന്നിൽ നൽകിയിരിക്കുന്നു. കൂടാതെ ഈ ഒരു ലെൻസ് കവർ ഇപ്പോൾ കൂടുതൽ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്തരം ആക്ഷൻ ക്യാമറകൾ പലപ്പോഴും റഫ് സിറ്റുവേഷനുകളിലാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയും ഇനി സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ സ്ക്രാച്ച് വന്നാലും ഗോപ്രോ ഹീറോ നയനിലും ടെന്നിലും ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഈ ലെൻസ് കവർ നമുക്ക് റിമൂവബിളാണ്. ഇത് ഊരി വേണമെങ്കിൽ സ്ക്രാച്ചൊക്കെ സംഭവിച്ചാൽ പുതിയ ലെൻസ് കവർ ഇടാവുന്നതാണ്. ഇതിപ്പോൾ ഈ രണ്ട് ക്യാമറകളും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. ഇവിടെ ഇടത് സൈഡിൽ ഗോപ്രോ ഹീറോ ടെന്നും വലത്തെ സൈഡിലിരിക്കുന്നത് ഗോപ്രോ ഹീറോ നയനുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് ക്യാമറകളിലും 4K 30 frames per second റെസൊല്യൂഷനിലാണ് രണ്ടിലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ രണ്ടും ലീനിയർ ഹൊറൈസൺ ലെവലിങ്ങിലാണ്. അതുകൊണ്ട് തന്നെയും കുറച്ചൊക്കെ ക്യാമറ ടിൽറ്റ് ചെയ്താലും ആ ഹൊറൈസൺ ലെവലായി തന്നെ ഇരുന്നു കൊണ്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റൂ. ഇതിൻ്റെ ഒരു വ്യൂ ഫൈൻഡറിലൂടെ കാണുന്ന വിഷയിൽ നിന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു ഫുൾ റൊട്ടേഷനിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ലൈറ്റിംഗ് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ചിട്ടൊക്കെ എങ്ങനെ അത് വിഷ്വലിനെ അഫക്റ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വൈഡ് ഗോപ്രോ
GoPro Hero 10 കാണിക്കുന്നുണ്ട് കുറച്ചുകൂടി ഒരു വൈഡ് വിഷ്വൽ ആണ് GoPro Hero 10 കാണിക്കുന്നത് GoPro Hero 10 ലേക്ക് വന്നപ്പോൾ കളർ പ്രൊഫൈലിലും കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നു 9 ൽ നാച്ചുറൽ ഫ്ലാറ്റ് എന്നീ രണ്ട് കളർ പ്രൊഫൈൽ മാത്രം ഉണ്ടായിരുന്നപ്പോൾ GoPro 10 ൽ അത് വൈബ്രന്റ് എന്ന ഒരു കളർ പ്രൊഫൈൽ കൂടി അതായത് മൊത്തത്തിൽ 3 കളർ പ്രൊഫൈലുകളാണ് ഇപ്പോൾ GoPro Hero 10 ൽ നൽകിയിരിക്കുന്നത് ഹൊറൈസൺ ലെവൽ ടിൽറ്റിങ്ങിൽ GoPro Hero 9 ൽ 27 ഡിഗ്രി വരെ മാത്രമേ ടിൽറ്റിംഗ് സാധ്യമാകുമായിരുന്നുള്ളൂ എന്നാൽ GoPro Hero 10 ൽ 45 ഡിഗ്രി വരെ ഇപ്പോൾ ടിൽറ്റിംഗ് സാധ്യമാണ് അതായത് GoPro 10 ഉപയോഗിച്ചുകൊണ്ട് ഹൊറൈസൺ ലെവൽ മോഡിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്താൽ ക്യാമറ 45 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യിച്ചാൽ പോലും വിഷ്വലിന് യാതൊരു കുലുക്കവും സംഭവിക്കില്ല GoPro Hero 10 ൽ 23 മെഗാപിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു മെനു സ്റ്റൈലിലൊന്നും GoPro Hero 9 ൽ നിന്ന് 10 ലേക്ക് വന്നപ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല അതുപോലെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആ ഒരു വ്യൂ ഫൈൻഡറിൽ കാണുന്ന കാഴ്ചകൾ ഫോണിൻ്റെ സ്ക്രീനിൽ കാണണമെങ്കിൽ ഓർക്ക വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കാണാൻ സാധിക്കില്ല വീഡിയോ റെക്കോർഡ് ചെയ്യാത്ത സമയത്ത് നമ്മൾ എന്താണോ ക്യാമറയിലൂടെ കാണുന്നത് അത് നമ്മുടെ ഫോണിൽ കാണാൻ ക്വിക്ക് ആപ്പ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം മാത്രമല്ല ഈ ക്യാമറ 10 മീറ്റർ വരെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഇത്രയുമൊക്കെയാണ് GoPro Hero 10 ൽ 9 ൽ നിന്ന് വന്ന കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ ബാക്കിയെല്ലാം ഏകദേശം GoPro Hero 9 ലുള്ള അതേ ഫീച്ചറുകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലുള്ള ഫീച്ചറിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല കാരണം നമ്മൾ GoPro Hero 9 വീഡിയോ ആൾറെഡി ചെയ്തതാണ് ഏകദേശം 100,000-ൽ പുറത്ത് ആൾക്കാർ അത് കണ്ടതാണ് അപ്പോൾ കൂടുതൽ ഫീച്ചറുകൾ ഈ ക്യാമറയുടെ കൂടുതൽ ഫീച്ചർ അറിയാൻ GoPro Hero 9 ഫീച്ചർ എന്തൊക്കെയെന്ന് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ GoPro Hero 9 വീഡിയോയുടെ ലിങ്ക് താഴെ വെച്ചേക്കാം അതിൽ നിന്ന് കൂടുതൽ ഫീച്ചറുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അടുത്തതായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമുണ്ട് GoPro Hero 9 ഉപയോഗിക്കുന്ന ഒരാൾ GoPro Hero 10 ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമോ എന്നുള്ളത് ഞാൻ GoPro Hero 9 കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ആ GoPro Hero 9 ഇറങ്ങിയ കാലം തൊട്ടേ ഉപയോഗിക്കുന്നു GoPro Hero 10 ഇപ്പോൾ ഉപയോഗിച്ചപ്പോൾ വീഡിയോ ക്വാളിറ്റിയിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ പൊതുവേ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം GoPro Hero 10 ഒരുപാട് നെഗറ്റീവ്സാണ് പലരും പറഞ്ഞു കേട്ടത് പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വീഡിയോ ക്വാളിറ്റി GoPro Hero 10 ൽ കാര്യമായിട്ട് ഇമ്പ്രൂവ് വന്നിരിക്കുന്നു അതുപോലെ കളർ കുറച്ചും കൂടി ഒരു വൈബ്രൻസി ഇപ്പോൾ GoPro Hero 10 ൽ വന്നിരിക്കുന്നു സ്കിൻ ടോൺ കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ വീഡിയോ ക്വാളിറ്റിയിൽ എനിക്ക് പേഴ്സണലായിട്ട് GoPro Hero 10 ആണ് കുറച്ചുകൂടി 9 നേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ ആ ഒരു GP2 സെൻസറിൻ്റെ ഒരു ഫാസ്റ്റ്നെസ് നമുക്ക് ഈ GoPro Hero 10 ൽ ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേത് പലപ്പോഴും അതിൻ്റെ നാവിഗേഷൻ സമയത്ത് ലാഗൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു എന്നാൽ GoPro Hero 10 ൽ അത്തരം ഒരു പ്രശ്നമില്ല വളരെ ഫാസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ 5.3 at 60 frames per second എന്നുള്ളത് തന്നെയാണ് GoPro Hero 10 ൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പോൾ റെസൊല്യൂഷൻ അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും GoPro Hero 9 ൽ നിന്ന് 10 ലേക്ക് ഒരു അപ്ഗ്രേഡ് ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന GoPro ക്യാമറ GoPro 9 ൽ നിന്ന് താഴെയുള്ള ഏതെങ്കിലും ഒരു സീരീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് GoPro Hero 10 ലേക്ക് മാറാം മികച്ചൊരു ക്യാമറയാണ് അതുപോലെ എനിക്ക് GoPro Hero ക്യാമറകൾ ഉപയോഗിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഈ ക്യാമറയുടെ മാക്സിമം റിസൾട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 4K വീഡിയോ ഷൂട്ട് ചെയ്യണം നമ്മൾ ഫുൾ HD വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ ഒരു നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നില്ല കാരണം ഞാൻ GoPro Hero 9 ഫുൾ HD ഇതുവരെ ഷൂട്ട് ചെയ്തിരുന്നത് പലപ്പോഴും അതുകൊണ്ട് തന്നെ എനിക്ക് GoPro Hero 9 ഒരു ഔട്ട്പുട്ട് എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ 9 ലും 10 ലും ഞാൻ 4K റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്തപ്പോൾ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ GoPro Hero 10 ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ അതിൽ കാണുന്ന അതിൽ GoPro ഷൂട്ട് ചെയ്തിരിക്കുന്ന വിഷ്വലുകളുടെ ഒരു ക്വാളിറ്റി നമ്മൾ പലപ്പോഴും ഷൂട്ട് ചെയ്താൽ കിട്ടുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ടായിരുന്നു അതിൻ്റെ പ്രധാന കാരണം അവരെല്ലാം മെയിൻലി 4K ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും എഡിറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനും അതുപോലെ യൂട്യൂബിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള എളുപ്പത്തിനും നമ്മൾ 4K ഷൂട്ട് ചെയ്ത് ഫുൾ HDയിൽ ഷൂട്ട് ചെയ്യും അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ക്വാളിറ്റി ഇത്തരം ക്യാമറകൾ നൽകില്ല 4K ഇതിൻ്റെ ഒരു മാക്സിമം ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചോളട്ടെ അടുത്തതായിട്ട് ഈ ക്യാമറയുടെ പ്രൈസിംഗ് ആണ് എത്ര പ്രൈസിനായിരിക്കും ഇത് 54,500 ആണ് അവരുടെ MRP 54,500 നമ്മൾ 53 ഓഫർ 3,000 rupees ഓഫർ ചെയ്യും 1,500 രൂപ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നു ഇപ്പം തന്നെ കൊടുക്കുന്നു ഇനി ഇതിപ്പോൾ ഫസ്റ്റ് ബാച്ചാണ് നോ സ്കീംസ് നത്തിങ് സാധനം തന്നെ കിട്ടാനില്ല ഹെവി ഷോർട്ടേജ് ആണ് പിന്നെ ഭാവിയിൽ സ്കീംസ് വന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വില കുറയാം കുറയാം കൂടാം ഒരു സംശയം ചോദിക്കട്ടെ ഇപ്പം GoPro Hero 10 ഇറങ്ങിയത് കൊണ്ട് 9 എടുക്കാൻ താല്പര്യമുള്ളവരും ഉണ്ടാകില്ല അതിന് പ്രൈസിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഓഫറോ വല്ല നമ്മൾ ലാസ്റ്റ് മന്ത് ഇങ്ങോട്ട് കുറച്ച് കൊടുക്കുകയാണ് 3,500 rupees കുറച്ച് കൊടുക്കുക അതെ കാരണം 9 ഉം 10 ഉം തമ്മിൽ ഈ പറഞ്ഞ ഒരു അജഗജാന്തര വ്യത്യാസമൊന്നുമില്ല ചിലർക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ഒരു പക്ഷേ GoPro Hero 9 ആണെങ്കിൽ വി ആർ ഓഫറിംഗ് ഫോർ 36,000 ഓക്കെ 36,000 രൂപയ്ക്ക് നമ്മളിപ്പം
35,990 പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് പ്ലാമൂട് പട്ടം, തിരുവനന്തപുരത്ത് പ്ലാമൂട് പട്ടം. ഇതിന്റെ മേളത്തെ ജംഗ്ഷൻ പട്ടമാണ്. അത് കഴിഞ്ഞാൽ കേശവസ്വരം ഇവിടെയാണ്. നമ്മളിവിടെ ബാബാസിന്റെ ഒരു ചെറിയൊരു ഇത് വിങ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അക്സസറീസ് എല്ലാം ഇവിടെ കിട്ടും, എല്ലാ ലൈറ്റ്സും എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഒരാളുകൾക്ക് ഒരു അവിടെ വന്ന ട്രാഫിക് കുറച്ച് ഇവിടെ ഒരു സ്ഥലം കിട്ടി. അങ്ങനെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആളൊക്കെ സമാധാനത്തിൽ വന്ന് വാങ്ങിച്ചിട്ട് പോകാം, ബഹളങ്ങളില്ല. എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ മറ്റേ മെയിൻ ബ്രാഞ്ചിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും, എല്ലാ പ്രോഡക്ട്സും ഞാൻ മാക്സിമം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു എൻക്വയറി ഇവിടെ ഇല്ലെങ്കിലും വിത്തിൻ വൺ അവർ നമ്മളെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ഇവിടെ എത്തിക്കും, മാക്സിമം വൺ അവർ. ഇപ്പോൾ നമ്മുടെ ഗോപ്രോ ഹീറോ 10 വീഡിയോ ആണല്ലോ ഇപ്പോൾ കാണുന്നത്, അത് കണ്ടിട്ട് ഗോപ്രോ ഹീറോ 10 വാങ്ങാൻ ഈ ബ്രാഞ്ച് വരുന്നു. ഈ ബ്രാഞ്ചിൽ വന്നാലും ഒരു കുഴപ്പമില്ല, അതിന് എക്വിപ്ഡ് ആയിട്ടുള്ള പയ്യന്മാർ ഇവിടെ ഉണ്ട്, അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ നമ്മുടെ കാഴ്ചക്കാർ വരുമ്പോ അവർക്ക് ചിലപ്പം ജയരാജിന്റെ വീഡിയോ കണ്ടിട്ട് വരികയാണ് എന്ന് പറയും, അവർ പരിചയപ്പെടാനായിട്ട്. ജയരാജിന്റെ പേര് പറഞ്ഞാൽ ഒരു രൂപയെങ്കിലും കുറച്ചേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗോപ്രോ ഹീറോ 10 വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗോപ്രോ ഹീറോ 10 കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.